എല്ലാവർക്കും നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ മൊഡ്യൂൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഓൾമോസ്റ്റ് അഞ്ചാമത്തെ മൊഡ്യൂൾ ഫിനിഷ് ചെയ്യും, എന്നിട്ട് നമുക്ക് ഇന്ന് പ്രോബ്ലംസിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാഗ്നിഫിക്കേഷൻ ഫാക്ടറാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുമ്പം ഒരു റേഷ്യോ ആണ്. എന്താണ് മാഗ്നിഫിക്കേഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ റേഷ്യോ. ഒരു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സ്റ്റേഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ. രണ്ടാമത്തെ ഉണ്ടോ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. നമ്മൾ പണ്ട് ആദ്യമേ പഠിച്ചില്ലേ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ? ഒരു മാസ് കൊടുക്കുക, ഒരു സ്പ്രിങ്ങിൽ ഒരു മാസ് കൊടുക്കുന്നത്, ആ മാസ് മൂലം ഒരു ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നു. ആ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡിനെ പറയുന്ന പേരാണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. അപ്പോൾ ആ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു കാണുന്നു അല്ലേ. ഒരു ഫോഴ്സ്ഡ് ഡാംപ്ഡ് ഓസിലേഷൻ അത് നമ്മൾ കഴിഞ്ഞ എന്താ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അതിനകത്ത് ആംപ്ലിറ്റ്യൂഡ് ഇല്ലേ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല എന്ന് പറയുമ്പം എന്തുവാ നമ്മൾ പറഞ്ഞല്ലേ, റെസ്പോൺസ് നമ്പോൾ രണ്ട് പാർട്ടുണ്ട്, ഒരു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഉണ്ട്. അപ്പോൾ ആ ഫോഴ്സ് ഡാംപ്ഡ് സിസ്റ്റത്തിനകത്ത് എന്താ നമ്മുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ ഇത് വളരെ കുറവാണ്, അതുകൊണ്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ പകരം പർട്ടിക്കുലർ ഇൻ്റഗ്രൽ മാത്രം എടുത്താൽ മതി, പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുലയാണ്, അവിടെ ഒരു സൈൻ ഫംഗ്ഷൻ വരും, അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ടേമാണ്. നമുക്ക് കഴിഞ്ഞ ലെക്ചറിനകത്തതുണ്ട്, അപ്പോൾ അത് മനസ്സിലാവത്തൊരു ജസ്റ്റ് അത് കണ്ടിട്ട് ഇത് കാണുക. ഓക്കെ ഓക്കെ. അപ്പോൾ അതിനകത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിന് എത്ര കിട്ടിയിരുന്നു? എഫ് സീറോ ബൈ റൂട്ട് ഓഫ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ദ വോൾ സ്ക്വയർ പ്ലസ് സി ഒമേഗ ദ വോൾ സ്ക്വയർ ആണ് കിട്ടിയത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാം സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ, ഇപ്പം നമ്മൾ എഫ് സീറോ എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എഫ് സീറോ ഇസിക്കൽ ടു എന്തുവാ സ്പ്രിങ് ഫോഴ്സ് ഇൻറ്റു സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ചെയ്താലോ. അപ്പോൾ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്താ എഫ് സീറോ ബൈ എസ് എന്ന് ചെയ്താം ഇല്ലേ. അപ്പോൾ നമ്മുടെ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്തുവാ, മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ രണ്ടിനും റേഷ്യോ എടുക്കുക, അപ്പോൾ ഇതേ ഡിവൈഡ് ബൈ ഇത് കൊടുക്കുക, അതായത് എഫ് സീറോ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ദ വോൾ സ്ക്വയർ പ്ലസ് സി ഒമേഗ ദ വോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എഫ് സീറോ ബൈ എസ് എന്ന് കിട്ടും. ഇതാണ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ. അപ്പോൾ നിങ്ങൾ കൂടെ തന്നെ ചെയ്ത് തന്നെ പോകുക കേട്ടോ. സിമ്പിളാണ് ഇത്, ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് ബൈ ഒന്ന് ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് വെച്ച് അതിനകത്ത് നമുക്കിതിനകത്ത് മൊത്തം ഫോർമുല നമുക്കിത് എഴുതിയെടുക്കാൻ പറ്റും. പിന്നെ പ്രോബ്ലംസും വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതോട് ഇത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തൊരു എഫ് സീറോ വഴി വെട്ടിപ്പോ, ബാക്കി എന്തൊരു എസ് ബൈ റൂട്ട് ഓഫ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ പ്ലസ് സി ഒമേഗ ദ വോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഇവിടെ നമ്മൾ താഴെ മുകളിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും എസ് വെച്ച് ഡിവൈഡ് ചെയ്യാമെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് വരും, ഇവിടെ എസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വൺ വരും. പിന്നെ ഓരോ ഇവിടെ എസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ, ഇവിടെ എസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എം ബൈ എസ് അല്ലേ, ഇവിടെ എസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സി ബൈ എസ് അല്ലേ, അതുപോലെ വന്ന്. ഇനി നമുക്ക് എൻ ബൈ എസിനും സി ബൈ എസിനും സബ്സ്റ്റിട്യൂഷൻ കൊടുക്കുക അല്ലേ. നമുക്കറിയാം റൂട്ട് ഓഫ് എസ് ബൈ എം, നമ്മൾ ഈ തുടക്കത്തിലേ പഠിച്ചു നാച്ചുറൽ വൈബ്രേഷൻ ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ബൈ എം. അവിടെ നമുക്ക് എസ് ബൈ എം എന്ന് വെച്ചാൽ എന്താ പറയുക, ഒമേഗ എൻ സ്കോർ. അപ്പോൾ എം ബൈ എസ് എന്തുമായിരിക്കും, വൺ ബൈ ഒമേഗ എൻ സ്കോർ കിട്ടും. ആ വൺ ബൈ എൻ ഒമേഗ എൻ സ്കോറെ വിട്ട് കൊടുക്കണം, ഈ എം ബൈ എസിന് പകരം കൊടുക്കണം. ഓക്കെ, ഇനി ഈ സിക്ക് സബ്സ്റ്റിട്യൂഷൻ കൊടുക്കണം അല്ലേ, സി ബൈ എസിന് സബ്സ്റ്റിട്യൂഷൻ കൊടുക്കണം. അപ്പോൾ സി ബൈ എസിന് സബ്സ്റ്റിട്യൂഷൻ നമ്മൾ പഠിച്ചായിരുന്നു ഇവിടെ ഡാമ്പിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തുവാ ടോ ഇസിക്വൽ ടു സി ബൈ ടു റൂട്ട് എസ് എം. ഈ ഫോർമുല നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യണം, ഒരു ഫോർമുല ബൈ ഹേർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് മാത്രം ബൈ ഹേർട്ട് ചെയ്താൽ മതി, ടോ ഇസിക്വൽ ടു സി ബൈ ടു റൂട്ട് എസ് എം എന്ന് പറയുന്ന ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം. അതിനകത്ത് നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല, ആ ഒരു ഫോർമുല ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് രണ്ട് മൂന്ന് ഫോർമുല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് അതിനകത്തൊന്ന് ഡിറൈവ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ടോയുടെ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ടോ എന്ന് പറയുമ്പോൾ എന്തോ ഡാമ്പിംഗ് റേഷ്യോ ടോ ഇസിക്വൽ ടു സി ബൈ ടു റൂട്ട് ഓഫ് എസ് എം അല്ലേ. അതിനകത്തുകൊണ്ട് സി നമുക്ക് എന്തോ ചെയ്താൽ സി ഇസിക്വൽ ടു ടോ ഇൻറ്റു ടു റൂട്ട് ഓഫ് എസ് എം എന്ന് കൊടുക്കാം ഇല്ലേ. നമുക്കിപ്പോൾ എന്താ വേണ്ടത്, സി ബൈ എസ് ആണ് വേണ്ടത്. ഈ എമ്മിനെ നമുക്ക് ഇവിടെ നിന്ന് കളയണം. അപ്പോൾ എമ്മിനെ കളയാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ റൂട്ട് എം അല്ലേ കൊടുക്കണ്ടേ, റൂട്ട് എം. അപ്പോൾ ഒമേഗ എൻ ഈക്വൽ റൂട്ട് ഓഫ് എസ് ബൈ എം എന്നറിയാം. അപ്പോൾ അവിടെ നമുക്ക് റൂട്ട് എം എടുക്കുന്നു. റൂട്ട് എം എന്ന് വെച്ചാൽ എന്തുവാ റൂട്ട് എസ് ബൈ ഒമേഗ എൻ. ആ റൂട്ട് എം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു, ഈ റൂട്ട് എമ്മിന് പകരം നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്തൊരു സി ഇസ് ഈക്വൽ ടു ടു ടോ
ആ റൂട്ട് എസ് പിന്നെ ബാക്കി റൂട്ട് എമ്മിന് പകരം റൂട്ട് എസ് ഡിവൈഡ് ബൈ ഒമേഗ എൻ അല്ലേ. ഈ റൂട്ട് എസ് കൂടെ എന്ത് വരും, എസ് ആവും. അപ്പോൾ ഈ സി ബൈ എസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ സി ഈ എസിൻ്റെ താഴ്ത്തുണ്ടോ എന്ത് വരും, സി ബൈ എസ് ആവും. സി ബൈ എസിൻ്റെ ഫോമിൽ എന്ത് കിട്ടും, ടു ടോ ഡിവൈഡ് ബൈ ഒമേഗ എൻ. അപ്പോൾ ഇവിടെ എം ബൈ എസിന് നമ്മൾ എന്ത് കൊടുക്കുക, വൺ ബൈ ഒമേഗ എൻ സ്ക്വയർ കൊടുക്കുക. സി ബൈ എസിന് എന്ത് കൊടുക്കുക, സി ബൈ എസിന് ടു ടോ ഡിവൈഡ് ബൈ ഒമേഗ എന്നും കൊടുക്കുക. മനസ്സിലായോ, ആ രണ്ട് ഇക്വേഷൻ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ വൺ അകത്തോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് അല്ലേ. എം ബൈ എസിന് പകരം എന്ത് കൊടുക്കുക, വൺ ബൈ ഒമേഗ എൻ സ്ക്വയർ. അപ്പോൾ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ ദ വോൾ സ്ക്വയർ, പിന്നെ അവിടെ ഓൾറെഡി ഉള്ള സ്ക്വയർ ഉണ്ട്. പ്ലസ് പിന്നെ എന്തുവാ, സി ബൈ എസിന് നമ്മൾ എന്ത് കൊടുക്കുക, സി ബൈ എസിന് ടു ടോ ബൈ ഒമേഗ എൻ കൊടുക്കുക. ഇവിടെ ഞാൻ സിക്കാണ് കൊടുത്തേക്കണം, നിങ്ങൾ എങ്ങനെയെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ ഈ സി കൊടുക്കുമ്പോൾ എസ് എസ് ഇവിടെ വെട്ടിപ്പോയിട്ട് ബാക്കി മാഗ്നിഫിക്കേഷൻ ഫാക്ടറുടെ ഫോമിൽ എന്ത് വരും, വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ഒമേഗ ബൈ ഒമേഗ എൻ ദ വോൾ സ്ക്വയർ, പിന്നെ വോൾ സ്ക്വയർ പ്ലസ് ടു ടോ ഒമേഗ എൻ ബൈ ഒമേഗ എൻ അല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് ഈ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടർസ് മാത്രമേ ഉള്ളൂ. അത് എന്തുവാ, ഒമേഗ ബൈ ഒമേഗ എന്ന് പറഞ്ഞ റേഷ്യോ അല്ലേ, ഫ്രീക്വൻസി റേഷ്യോ. ഫ്രീക്വൻസി എന്ന് ഇതെന്ന് വെച്ചാൽ എന്തുവാ, ഇത് ഫോഴ്സ്ഡ് ഫ്രീക്വൻസി, ഇതെന്തുവാ നാച്ചുറൽ ഫ്രീക്വൻസി. പിന്നെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡാമ്പിംഗ് റേഷ്യോ. ഡാമ്പിംഗ് റേഷ്യോ എന്തുവാ, ടോ. ഡാമ്പിംഗ് റേഷ്യോ ടോയിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്തിന്, മാഗ്നിഫിക്കേഷൻ ഫാക്ടറിൻ്റെ ഫോമിൽ എന്താ, വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ഒമേഗ ബൈ ഒമേഗ ഇൻ ദ വോൾ സ്കോർ, പിന്നെ വോൾ സ്കോർ പ്ലസ് ടു ടോ ഒമേഗ ബൈ ഒമേഗ എൻ ദ വോൾ സ്കോർ. അപ്പോൾ ഒമേഗ ബൈ ഒമേഗ എൻ എന്ന റേഷ്യോനെയും പിന്നെ ടോ എന്ന് പറയുന്ന ഡാമ്പിംഗ് ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഇരിക്കുന്നത്. ഇനി ഞാൻ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാം. ഇവിടെ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എക്സ് ആക്സിസിനും കൊടുത്ത് എന്താ പറയുന്നത്, ഈ ഒമേഗ എൻ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ, ഓ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ വൈ ആക്സിലും കൊടുക്കുന്നു, ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എന്ന് എക്സ് ആക്സിലും കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പം അങ്ങനെ കൊടുത്തിട്ട് ഏതിനെ വേരി ചെയ്യുന്നത്, ഈ ടോയുടെ വാല്യൂ, അതായത് ഡാമ്പിംഗ് ഫാക്ടറുടെ വാല്യൂ ഞാൻ ഇങ്ങനെ വേരി ചെയ്യുക. ടോയുടെ വാല്യൂ ആദ്യം വൺ ആക്കി, പിന്നെന്തുവാ പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് വരുന്നത്, പോയിൻറ്റ് ഫോറ്, പോയിൻറ്റ് ത്രീ, പോയിൻറ്റ് ടു, പോയിൻറ്റ് വണ്ണ്, സീറോ. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും, ടോയുടെ വാല്യൂ കൂടുന്തോറും മാഗ്നിഫിക്കേഷൻ ഫാക്ടർ കുറഞ്ഞു കുറഞ്ഞു വരും. ടോയുടെ വാല്യൂ കുറയുന്തോറും മാഗ്നിഫിക്കേഷൻ ഫാക്ടർ കൂടിക്കൂടി വരും. അങ്ങനെ നോക്കുമ്പം ടോയുടെ വാല്യൂ സീറോ ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ കൂടുന്നത് അല്ലേ. ഈ ഗ്രാഫ് നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക, ഇങ്ങനെയാണ് ഇത് വരുന്നത് അല്ലേ. ടോയുടെ വാല്യൂ കൂടുമ്പോൾ എന്താ, ടോയുടെ വാല്യൂ അവിടെ പോയിൻറ്റ് വൺ, പോയിൻറ്റ് ടു, പോയിൻറ്റ് ത്രീ, പോയിൻറ്റ് ഫോർ എന്ന് പറയുമ്പോൾ മാഗ്നിഫിക്കേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ എന്താ കുറയുന്നത്. അതേസമയം ടോയുടെ വാല്യൂ കുറയുമ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ കുറയല്ലേ, കുറയുമ്പോൾ സംഭവിക്കും മാഗ്നിഫിക്കേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. ആ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒമേഗ ബൈ ഒമേഗ എക്സ് എക്സ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ വൈ ആക്സിലും വരച്ചു. പിന്നെ എന്തുവാ, ടോയുടെ വാല്യൂ കൂടുമ്പം മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഡിക്രീസ് ചെയ്യും, നേരെ തിരിച്ചും അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഗ്രാഫ് നോക്കുമ്പോൾ ഒരു ഇനി നമ്മൾ ഈ ഫോമുലയിലോട്ട് ഒന്നുകൂടെ നോക്കി, മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ടോയുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. ടോ ഡിപ്പെൻഡ് ചെയ്യും, ടോ കൂടുമ്പം മാഗ്നിഫിക്കേഷൻ ഫാക്ടർ കുറയും, ടോ കുറയുമ്പോൾ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ കൂടും അല്ലേ. അത് നമുക്ക് ഈ ഫോമുലക്കകത്തുള്ള നമുക്ക് പറയാം ഇല്ലേ. പിന്നെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഫ്രീക്വൻസി റേഷ്യോ. ഈ ഫ്രീക്വൻസി ഒമേഗ ഒമേഗ എന്നും ഈക്വലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഒമേഗ ഒമേഗ ഈക്വലാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിയേ, മാഗ്നിഫിക്കേഷൻ ഫാക്ടർ മാക്സിമം ആവും അല്ലേ. ഒമേഗ എന്നും, അതായത് ഈ ഈ ഒരു ഫോമുല വരുമ്പം മാഗ്നിഫിക്കേഷൻ ഫാക്ടർ അടിയിലുള്ള ഫാക്ടർ ഏറ്റവും ചെറുതാണെങ്കിൽ മാത്രമല്ലേ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ വലുതാകത്തുള്ളൂ. അപ്പോൾ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എന്ന് വൺ ഈ ഒമേഗ ഒമേഗ എന്നും ഈക്വലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുമായിരിക്കും, ഒമേഗ ബൈ ഒമേഗ എന്ന റേഷ്യോ എന്തുമായിരിക്കും, വൺ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞത് എന്താ, ഈ ഒമേഗയുടെയും ഒമേഗ എന്നിൻ്റെ വാല്യൂ ഈക്വലാണെങ്കിൽ മാത്രമേ എന്തുവാ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ മാക്സിമം ആവത്തുള്ളൂ ഇല്ലേ. അപ്പോൾ എന്താ, ഈ ഒമേഗയുടെ ഒമേഗ വണ്ണിൻ്റെ വാല്യൂ ഈക്വലാകുമ്പോൾ ഈ റേഷ്യോ എന്ത് വരും, ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ വൺ ഈക്വൽ ടു വൺ എന്ന് വരും ഇല്ലേ. ഈ റേഷ്യോ വൺ എന്ന് വരും. അപ്പം നമ്മൾ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് റെസൊണൻസ് എന്ന് പറയുമ്പം ഇല്ലേ. മാഗ്നിഫിക്കേഷൻ ഫാക്ടർ മാക്സിമം ആവുന്ന കണ്ടീഷൻ, ആ കണ്ടീഷന് എന്തുമായിരിക്കും, ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ആ ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് റെസൊണൻസ്. ഈ റെസൊണൻസ് എന്ന് പറയുന്ന സംഭവം എപ്പോഴായിരിക്കും സംഭവിക്കുന്നത്,
ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആകുമ്പോഴാണ് റെസൊണൻസ് സംഭവിക്കുന്നത് അല്ലേ. വെൻ ദ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സ് വൈബ്രേഷൻ ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് നാച്ചുറൽ വൈബ്രേഷൻ, അതായത് ഫ്രീ വൈബ്രേഷൻ, ആ കണ്ടീഷനെ പറയുന്ന പേരാണ് റെസൊണൻസ്. അറ്റ് ദിസ് കണ്ടീഷൻ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡും പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നിഫിക്കേഷൻ ഫാക്ടറും മാക്സിമം ആയിരിക്കും അല്ലേ. റിയാലിറ്റിയിൽ നമുക്ക് ഒരിക്കലും ടോയുടെ വാല്യൂ സീറോ ആക്കാൻ പറ്റത്തില്ല, കാരണം എപ്പോഴും ഏതെങ്കിലും ഒരു ടൈപ്പ് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡാമ്പിങ് അവിടെ ഉണ്ടാവും. അറ്റ്മോസ്ഫിയർ എടുക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ ഫ്രിക്ഷൻ അല്ലേ, അറ്റ്മോസ്ഫിയറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ. പിന്നെ നമുക്ക് എന്താക്കാം മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യാം, എങ്ങനെ? ഒമേഗ ഈക്വൽ ടു ഒമേഗ എൻ എന്ന് പറയുന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്ത റെസൊണൻസിലൂടെ നമുക്ക് മാക്സിമം വാല്യൂ അച്ചീവ് ചെയ്യാം. ഒമേഗ ഈക്വൽ ടു ഒമേഗ എൻ ആണെങ്കിൽ എന്ത് വരും? ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എന്നിൻ്റെ വാല്യൂ എന്ത് വരും? 1 വരും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഫാക്ടറിൻ്റെ ഫോർമുലയ്ക്കകത്തുനിന്ന് നമുക്ക് ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എന്നിൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു 1/(1-1)² പ്ലസ് 2 ഇൻറ്റു ഒമേഗ ബൈ ഒമേഗൻ്റെ വാല്യൂ എന്തോ 1. അപ്പോൾ എന്ത് വരും? 1/√(2)² ഈസ് ഇക്വൽ ടു 1/(2). അപ്പോൾ ഇതെന്താണ്? മാഗ്നിഫിക്കേഷൻ ഫാക്ടർ അറ്റ് റെസൊണൻസ്. അപ്പോൾ റെസൊണൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. റെസൊണൻസ് എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, നമുക്കൊരു വൈബ്രേഷൻ അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്തണമെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അതിൻ്റെ ഫോഴ്സ്ഡ് ഫ്രീക്വൻസി രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ അതിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്തത്തുള്ളൂ. ആ ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്തുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് റെസൊണൻസ്. ഇനി മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ? റേഷ്യോ ഓഫ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസും സ്റ്റാറ്റിക് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ. സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ ഫോർമുല നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, നമുക്ക് നേരത്തെ ഡിറൈവ് ചെയ്ത് എന്താ പറയുന്നത് ഇവിടെ നിന്ന് കിട്ടും, നമ്മൾ എന്തോ ഫോഴ്സ് ഡാംപ്ഡ് ഇക്വേഷൻ അകത്ത് കിട്ടും. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫസ്റ്റ് അല്ലെ ഇനിഷ്യലി നമ്മൾ പറഞ്ഞതിനകത്തു നിന്ന് കിട്ടും. അപ്പോൾ അത് രണ്ടും നമ്മൾ റേഷ്യോ എടുത്ത് MBSനും CBSൻ്റെ അപ്ട്യൂഷൻ കൊടുത്ത് നമുക്ക് അവസാനം എന്താ പറയുന്നത് മാഗ്നിഫിക്കേഷൻ ഫാക്ടറുടെ ഫോർമുല കിട്ടിയപ്പോൾ അതിനകത്ത് രണ്ട് ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഒന്നെന്തുവാ? ഒമേഗ ബൈ ഒമേഗ എന്നും ടോയും. അപ്പോൾ ഈ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഒമേഗ ബൈ ഒമേഗനും ടോയിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ടോയുടെ ഡിപ്പെൻഡൻസ് എങ്ങനെയാന്ന് നോക്കിയേ, ടോയുടെ വാല്യൂ എങ്ങനെയാണ് ഈ ഇക്വേഷൻ തന്നെ നോക്കിയാൽ പറയാം. ടോയുടെ വാല്യൂ കൂടുമ്പം എന്ത് സംഭവിക്കും? മാഗ്നിഫിക്കേഷൻ ഫാക്ടർ കുറയും അല്ലേ. കാരണം ഡിനോമിനേറ്റർ അല്ല ടോ വന്നേക്കുന്നത്. ഇനി ടോയുടെ വാല്യൂ കുറയുമ്പോൾ എന്തുവാ? മാഗ്നിഫിക്കേഷൻ ഫാക്ടർ കൂടും. അത് ഈ ഗ്രാഫിനകത്ത് നമുക്കത് പിന്നെ മനസ്സിലായി. ടോയുടെ വാല്യൂ 0.1, 0.2, 0.3, 0.4 പിന്നെ 1 ആകുമ്പോഴത്തേനും മാഗ്നിഫിക്കേഷൻ ഫാക്ടർ കുറഞ്ഞു വരും അല്ലേ. പിന്നെ എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ അല്ലേ. ഒമേഗ ഒമേഗ എൻ സെയിം ആണെങ്കിലുള്ള കണ്ടീഷനാണ് റെസൊണൻസ്. ആ ടൈമിലായിരിക്കും മാഗ്നിഫിക്കേഷൻ ഫാക്ടറും ആംപ്ലിറ്റ്യൂഡും മാക്സിമം ആകുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒമേഗ സൈസ് ആണത്, അതായത് ഈ ഒമേഗ ബൈ ഒമേഗ എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്തോ 1/√(1)-1)² പ്ലസ് 2 ഒമേഗ ബൈ ഒമേഗ എന്തോ 1 ഇട്ട് കൊടുക്കുന്നു. അപ്പം നമുക്ക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ആയിട്ട് റെസൊണൻസിൻ്റെ ഫോർമുല 1/2 എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി പഠിക്കുക. ബൈഹേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നോ രണ്ടോ ഫോർമുലകൾ ബൈഹേർട്ട് ചെയ്യുക. ഇനിഷ്യലി ബൈഹേർട്ട് ചെയ്യേണ്ട ഒരു ഫോർമുല, മെയിനായിട്ട് ബൈഹേർട്ട് ചെയ്യേണ്ട ഫോർമുലയാണ് ടോ ഇസ് ഈക്വൽ ടു C/(2√SM). ഈ ഫോർമുല ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫോർമുല അതുകൊണ്ട് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വൈബ്രേഷൻ ഐസൊലേഷൻ ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി പഠിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഓക്കെ, ബൈ.